എല്ലാവർക്കും ഡി ഫോറമിലേക്ക് സ്വാഗതം. ഡിഫൻസ് ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോമൺ ഡിഫൻസ് ക്ലാസ് സിക്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഫിസിക്സിലെ ഒരു ഭാഗമാണ് എടുക്കാനായിട്ട് പോകുന്നത്. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെഷർമെൻറ്റ്സ് കൊണ്ടുവന്നത് ലോർഡ് കെൽവിൻ ആണ്. ഓക്കെ, ലോർഡ് കെൽവിൻ ആണ് മെഷർമെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. The chosen standards used for measuring a physical quantity is called a unit. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ പറയുന്ന ഇതാണ് യൂണിറ്റ് എന്നുള്ളത്. രണ്ട് ടൈപ്സ് ഓഫ് യൂണിറ്റ് ഉണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റും മറ്റേത് ഡെറിവേഡ് യൂണിറ്റും ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ബേസ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അവരെ ബേസ് യൂണിറ്റ്സ് അഥവാ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും പറയാറുണ്ട്. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദി യൂണിറ്റ്സ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് കോമ്പിനേഷൻ ഓഫ് ബേസ് യൂണിറ്റ്സ്. ബേസ് യൂണിറ്റ്സിനെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം. ഇപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ എന്നാണ്, അതിന് സിമ്പിൾ ഉണ്ട് എം. എല്ലാത്തിനും അങ്ങനെ യൂണിറ്റും അതിന് സിമ്പിളും ഉണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കാൻ. ഇതൊക്കെ എല്ലാം പഠിക്കാനുള്ളതാണ്. മാസ്, കിലോഗ്രാം, കെജി, ടെമ്പറേച്ചർ, കെൽവിൻ, കെ, ടൈം, സെക്കൻഡ്, എസ്. ഇത് എസ് എൽ ബേസ് യൂണിറ്റിലാണ്. കുറച്ച് ബേസ് യൂണിറ്റ്സ് ഉണ്ട്, അത് പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നത് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ എല്ലാവരും അധികം പഠിച്ചിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് സ്കൂളിലൊക്കെ, പക്ഷെ ഇനിയും പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റില്, ഇത് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണിത്. ഇനി നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റിൽ വരുമ്പോൾ ഏരിയ, ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്നാണ് ശരിക്കും ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ അത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ. വോളിയം, മീറ്റർ ക്യൂബ്, അത് ഏരിയ ഇൻറ്റു ലെങ്ത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ യൂണിറ്റ് ടൈം ആണ്, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്, അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ സ്പീഡ് പെർ യൂണിറ്റ് ടൈം ആണ്, അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എനർജി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അത് കിലോഗ്രാം ഇൻറ്റു മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ എനർജി കിലോഗ്രാം ഇൻറ്റു മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെ കുറെ ഇത് നിങ്ങൾക്ക് തെറ്റാം, പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കണം. ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പൊ ടെലിഗ്രാമിൽ പോയതിന് ശേഷം ഇത് കാണാതെ എഴുതി പഠിക്കുക. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അത് കിലോഗ്രാം പെർ മീറ്റർ ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ്. ഇത് പാസ്കൽ ആണ്, ഇതിന്റെ ഇത് വരുന്നത് എനർജി ആണ്, നടുവിൽ ജൂൾ ആണ്, ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അവരൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നോക്കാം. മെയിൻലി മൂന്ന് തരമുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് എഫ് പി എസ്, പിന്നെ സി ജി എസ്, എം കെ എസ്. എഫ് പി എസ് സിസ്റ്റത്തിന് ബ്രിട്ടീഷ് സിസ്റ്റം എന്നും പറയാറുണ്ട്. എഫ് പി എസ് സിസ്റ്റത്തിൽ വരുന്ന എഫ് എന്ന് പറഞ്ഞാൽ ഫുട്ട് പൗണ്ട് സെക്കൻഡ് എന്നാണ്. ഫുട്ട് പൗണ്ട് സെക്കൻഡ് ആണ് എഫ് പി എസിന്റെ ഫുൾ ഫോം, ഫുട്ട് പൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ സി ജി എസ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നാണ്. എം കെ എസ് എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ആണ്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് എഫ് പി എസ്, സി ജി എസ് ആൻഡ് എം കെ എസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് ഐ യൂണിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ സിസ്റ്റം ഇന്റർനാഷണൽ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് അത്. എസ് ഐ, സോറി, എസ് ഐ ബേസ് യൂണിറ്റ്സ് ആർ ദ വാട്ട് ഹാപ്പൻഡ് വെയിറ്റ്. ഓക്കെ, എസ് ഐ ബേസ് യൂണിറ്റ്സ് ആർ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇവരാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി വരുന്നത് ലെങ്ത് ആണ് എൽ, അതിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്, യൂണിറ്റ് സിമ്പിൾ എം ആണ്, മാസിനെ എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ്, കെ ജി എന്ന സിമ്പിൾ ഇടുന്നു, ടൈം ടി, സെക്കൻഡ് എസ്, ഇലക്ട്രിക് കറന്റ് ഐ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ആംബിയർ ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ്, ഇലക്ട്രിക് കറന്റ് ആംബിയർ എ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ ആണ് കെ ആണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത്, അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ എം ഒ എൽ ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ് സിമ്പൽ എന്ന് പറയുന്നത്, എസ് ഐ യൂണിറ്റ് എം ഒ എൽ ഇ ആണ്. ലൂമിനൻസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കാൻഡിലെ ആണ്, സി ഡി ആണ്. ഇതൊക്കെ നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചായിരിക്കണം. ഇനി വരുന്നൊരു ഇതാണ്, ഇനിയും കേട്ടോ കുറേ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ഫുള്ളി കാണാതെ പഠിക്കണം. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ ആണ്,
പ്ലെയിൻ ആംഗിൾ, റേഡിയൻ, സോളിഡ് ആംഗിൾ, സ്റ്റെറേഡിയൻ, ഇലക്ട്രിക് ചാർജ് കൂളം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓം, ഇലക്ട്രിക് കപ്പാസിറ്റി ഫാരഡ്, കണ്ടക്ടൻസ് സേമൻസ്, ഇൻഡക്ടൻസ് ഹെൻറി, എനർജി വർക്കും ഹീറ്റിനും ജൂളാണ്, ഫോഴ്സ് ന്യൂട്ടൺ ആണ് അല്ലെങ്കിൽ ഡൈൻ എന്നും പറയും, ന്യൂട്ടൺ ആണ് മെയിൻലി വരുന്നത്, പവർ വാട്ട് ആണ്, ഇലുമിനൻസ് ലെക്സ് ആണ്, പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പാസ്കൽ ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ ആണ്, ഫ്രീക്വൻസി ഹേർട്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ ആണ്, ലുമിനൻസ് ഫ്ലക്സ് ലുമൻ ആണ്, റേഡിയോ ആക്ടിവിറ്റി ബെക്വറൽ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, ഇ എസ് എംസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാമിൽ ഉണ്ടാവും, അവിടെ പോവുക പഠിക്കുക. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് വരാം. യൂണിറ്റ് ഓഫ് ടൈം എല്ലാ സിസ്റ്റത്തിനും സെയിം ആണ്, അത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. യൂണിറ്റ് ഓഫ് ടൈം, യെസ്, ഇപ്പോൾ യൂണിറ്റ് ഓഫ് ടൈം നിങ്ങൾ നോക്കുക, എല്ലാത്തിനും സെക്കൻഡ് ആണ് വരുന്നത്. എഫ് എസ് എനും സി ജി എസിനും എം കെ എസിലും എല്ലാത്തിനും സെക്കൻഡ് തന്നെയാണ്. സിസ്റ്റം ഇന്റർനാഷണലിലും അത് സെക്കൻഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്താണ്, യൂണിറ്റ് ഓഫ് ടൈം ഇസ് സെയിം ഇൻ ഓൾ സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കറിയേണ്ടത് ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ പാർസെക് എന്നുള്ളതാണ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വൺ ഇയർ ആണ്. ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റാർസിനെ തമ്മിൽ പറയുന്നതിനാണ്, സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ ലൈറ്റ് ഇയർ പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സൂര്യനും മാസം തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഉള്ളതിനൊക്കെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ്സ് ആണ്. പിന്നെ പാർസെക്, പാർസെക് എന്ന് പറയുന്നത് നമ്മൾ ഗാലക്സികൾ തമ്മിൽ യൂണിറ്റിനെ പറയുന്നതാണ്, അവരുടെ ഡിസ്റ്റൻസിനെ പറയുന്നതാണ്. പാർസെക് ആണ് ഏറ്റവും ഹ്യൂജ്. വൺ പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അത് ഗാലക്സിയിലെ ബിറ്റ്വീൻ ഗാലക്സിയാണ് നമ്മൾ നോക്കാറുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആംഡ് ഫോഴ്സസും മറ്റ് ഡിഫൻസ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിടുന്നതായിരിക്കും. ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഡെയിലി നമ്മൾ 10 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ടെലിഗ്രാമിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പി ഡി എഫ് പഠിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ജയ് ഹിന്ദ്.